എൻ്റെ ചേച്ചിയുടെ എന്തോ ബർത്ത്ഡേയും എൻ്റെ ചേട്ടൻ്റെ മാമോദീസയും ഒക്കെ അടുത്തടുത്തായിരുന്നു. ചേച്ചി ഫെബ്രുവരിയിലാണ് ജനിച്ചത്. അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും ചേട്ടൻ ഡിസംബറിൽ ജനിച്ച, ഡിസംബർ 2 ചേട്ടൻ ജനിച്ചത്. അപ്പൊ 90 ദിവസം ആകുമ്പോഴുള്ള ഈ മാമോദീസത്ത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഒരുമിച്ച് വന്ന കാരണം കൊണ്ട് അവർ 3 കഴിയുമ്പോഴാണല്ലോ ഒരു വീഡിയോ കവറേജ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് എന്റെ VHS ഇവരുടെ ചേച്ചിയുടെ ബർത്ത്ഡേയും ചേട്ടന്റെ മാമോദീസയും ഒക്കെ ഒരുമിച്ച് ഒരു വീഡിയോ കവറേജ് ചെയ്തിരുന്നു. ആഘോഷാക്കി. ഞാൻ വളർന്നു വലുതായപ്പോഴത്തേക്കും എന്റെ മാമോദീസയ്ക്കൊന്നും അങ്ങനെ വീഡിയോ കവറേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളർന്നു വലുതാന്ന് പറഞ്ഞാൽ കൊച്ചിലത്തെ കാര്യമാണ് പറയുന്നത്. വളർന്നു വലുതാ നമുക്ക് അത്യാവശ്യം വിവരം വെച്ച പ്രായത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ എന്റെ എവിടെ ചോദിച്ചു. അങ്ങനെ എന്റെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തില്ല, ഇത് രണ്ട് ഫംഗ്ഷൻ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ വീഡിയോ കാസറ്റ് എടുത്ത് കണക്കിലിടുകയോ അങ്ങനെ എന്തോ ഇത് ടോവിയുടെ വാശി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഭാര്യയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതും അല്ലെങ്കിൽ ഒന്നല്ലേ അമ്മയുടെ അച്ഛനോടെങ്കിലും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ പറഞ്ഞല്ലോ, അതെ ഇതുപോലത്തെ വളരെ ചെറിയ ചെറിയ അതുകൊണ്ടിപ്പോ എന്റെയും ചേട്ടന്റെയും ചേച്ചിയുടെ ഇല്ല, അതുകൊണ്ട് ഈക്വാലിറ്റി പ്രിവൈൽസ്. സെയിം എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്റെ ചേച്ചിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് ആണ് കൂടുതലും എന്നെക്കാട്ടിലും. അപ്പൊ ഇതും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴോ അപ്പൊ എന്താ പറയുന്നത്? എന്റെ ചേച്ചിയും ചേട്ടനും ഇടയ്ക്ക് പറയുന്നത് ബുദ്ധിപരമായ അടുത്ത സെഗ്മെന്റ്. ഞാനിങ്ങനെ ഓരോ ആൾക്കാരുടെ പേര് പറയാം, അവരെ കുറിച്ചുള്ള ഒരു ഇൻസിഡന്റ് എന്നോട് പറഞ്ഞു തരണം. ഇപ്പൊ ടോവി ആദ്യത്തെ ഇത് കീർത്തി സുരേഷ്. ഞങ്ങള് മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മള് സൈമ അവാർഡ്സിനോ 2019 സൈമ അവാർഡ്സിന് ഞാൻ അവിടെ കറങ്ങി നടക്കുമ്പോ എനിക്ക് കീർത്തിയുടെ അച്ഛൻ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ കുപ്രസിദ്ധ പോയി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട ഓർമ്മ പോലും ഇല്ല. അന്ന് അതിന് അല്ല ഞാൻ പറയണ, അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. നമ്മള് എയർപോർട്ടിൽ വെച്ചിട്ട് അങ്ങനെ നമ്മള് ജസ്റ്റ് ഒരു ഹായ് ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഏതോ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ വെച്ച് കണ്ടിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ ഒരു കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് 2019 ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഓണത്തിന്റെ. അപ്പൊ അതിന്റെ അപ്പോ ആ ഫംഗ്ഷന് വേണ്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വണ്ടിയിൽ, ഞാൻ വരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബസ്സിൽ എയർപോർട്ടിലേക്ക് വരുമല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫാൻസ് എന്നൊക്കെ കൊണ്ടുപോയി പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു നെഞ്ഞൊരു പെൺകുട്ടി തലവഴിയും മറ്റേ മൂടിപ്പതച്ച് കണ്ണു മാത്രം കാണിച്ച്. ഞാൻ ഈ കൊച്ചു എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? മൊത്തം കവർ ചെയ്തിട്ട് ഓക്കെ എന്നാൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങനെ തന്നെയാണോ കീർത്തി വിളിക്കുന്നത്? തെന്നിന്ത്യൻ തരസുന്ദരി അല്ല,